നീ മിശിഹാപുജാതനായ് ഹല്ലേലൂയാ ഹല്ലേലൂയാ നീ മിശിഹാപുജാത എന്റെ മകളെ ഇത് ഞാനാ നിന്റെ അപ്പൻ ഇറക്കിപ്പൊര വർക്കി കണ്ണുറക്ക് അയ്യോ അപ്പനാ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ദേ അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായിൽ വെള്ളവും. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നാണ്. ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു പണിക്കര്. അയാൾക്ക് ഇങ്ങനെ ഒരു ദുർമരണം വന്നല്ലോ ഭഗവതി. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ നമ്മുടെ കാവിലെ സർപ്പങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നാലും പണിക്കരെ പോലെ ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. മുത്തശ്ശി, നമുക്ക് മേപ്പാടനെ ഒന്ന് വരുത്തിയാലോ? ഇതിനിപ്പോ മേപ്പാടനെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ ഈശ്വരവിദ്യാന്ന് കരുതുക. പണിക്കര് പാപകർമ്മൊന്നും ചെയ്തിട്ടില്ലെന്ന് ഏട്ടൻ പറയാൻ പറ്റോ? മായമോള് പറഞ്ഞാലും കാര്യമുണ്ട്. പണ്ട് മുത്തച്ഛനുള്ള കാലത്ത് ഗംഗ എന്ന ദാസിപ്പെണ്ണിന് പച്ചജീവനോട് കൊല്ലം തീ കൊളുത്തിയത് പണിക്കരമാവനാണെന്നാ പറയുന്നത്. ഈ ദുർഭരണത്തെ പറ്റി നമുക്ക് നമ്മുടെ സ്വാമിയോടും ചോദിച്ചാലോ? അത് ശരിയാ, കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ മേപ്പാടിനേക്കാളും കഴിവ് സ്വാമിക്കായിരിക്കും. താപസിയല്ലേ, അല്ലേ കൃഷ്ണ? അതെ, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അദ്ദേഹം ശീർഷാസനത്തില് അല്ല ധ്യാനത്തിലായിരിക്കും, ശല്യപ്പെടുത്തണ്ട. അദ്ദേഹത്തിന് ഒരു ശല്യാവൂല്ല. പുണ്യാത്മാക്കളെ പറ്റി നിനക്കെന്തറിയാം? സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലപ്പോ പണിക്കരുടെ ആത്മാവിനെ കുറിച്ച് വല്ലതും തെളിഞ്ഞാലോ? സാവിത്രി കൂടെ വാ, നമുക്കൊന്ന് ചോദിക്കാം. മുത്തശ്ശി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ വരാം. അദ്ദേഹത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ജയ് ഹനുമാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നിയമം അടുത്തപ്പോ എന്റെ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയും ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. നടക്കും ദേവരന്റെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികളെന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാ മുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? മുത്തശ്ശി കുട്ടിയുടെ പേര് ചോദിച്ചതാ? എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോകണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഒളിക്കും. പേടിപ്പിക്ക, എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നിന്ന് ആളെ ഇറക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമ ചെയ്ത്? തല്ലിനും ഗുണ്ടായിസത്തിനും ഒന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി, ഇല്ലെങ്കിൽ കല്യാണ പെണ്ണ് ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞ ഏറെ നാണക്കേട് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ഇല്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട, ഇവിടെ ഉള്ളവന്മാരല്ല ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യന്മാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തമാർ? അച്ഛായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? പറഞ്ഞേ. ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞു. താൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ
അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി, അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുക വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ, ഇത് അമ്മച്ചി സാറാമ്മ, ഇത് തോമാച്ചൻ അവളുടെ ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്റെ കേട്ടോ, ഞാൻ കെട്ടാൻ വന്ന പെണ്ണ അവള്. അറിയോ ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി, വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല, ഇത് കോവിലകമാണ്, ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. ഇവിടെ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ട് അച്ഛാ നിന്നെ ആൽബോഞ്ഞിട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം? ഇവിടുള്ളവരൊക്കെ എവിടെ പോയി? അമ്മാവാ, എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി? ഇതെന്റെ ഭാഷയാണ് അമ്മാവാ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറയാമ്മാ. എന്ത് പറ്റി അമ്മാവന്? മായയോട് അവൻ എന്തോ പറയണോന്ന് പറഞ്ഞോളൂ അമ്മാവ. എന്തണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റിലെ മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം കഴിഞ്ഞു കൊണ്ടുപോവാ. എന്റെ ഭഗവതി, കയ്യ് തളർന്നുപോയല്ലോ. കൃഷ്ണ, വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക. ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദം ഒന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാണ് അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടനാ അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ.